ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണ ക്രമക്കേടിൽ ഏതൊക്കെ വകുപ്പുകൾ അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിൽ ദേവസ്വം തിരുവാഭരണ പരിശോധനയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി മാല സമർപ്പിച്ച ഭക്തന്റെയും രണ്ടായിരത്തി ആറ് മുതൽ ചുമതലയിലുണ്ടായിരുന്ന മേൽശാന്തിമാരുടെയും മൊഴിയെടുക്കും വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ചാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തിയാറിൽ സമർപ്പിച്ച സ്വർണം കെട്ടിയ എൺപത്തൊന്ന് കൂടിയ മാലയിൽ നിന്നും ഏത് കാലത്ത് സ്വർണം നഷ്ടപ്പെട്ടുവെന്നാണ് ആദ്യം പരിശോധിക്കുന്നത് ഇതിനായി മാല വഴിപാടായി നൽകിയ വ്യക്തിയുടെയും മാല പണിതയാളുടെയും മൊഴിയെടുക്കും ഇതുകൂടാതെ രണ്ടായിരത്തിയാറിന് ശേഷം ചുമതലയേറ്റ അഞ്ച് മേൽശാന്തിമാരുടെയും ആ കാലയളവിലെ ദേവസ്വം മാനേജർമാരുടെയും മൊഴിയെടുക്കാനും തീരുമാനമായിട്ടുണ്ട് തിങ്കളാഴ്ച ദേവസ്വം തിരുവാഭരണ കമ്മീഷണറുടെ പരിശോധനയ്ക്ക് ശേഷമാകും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തിയുടെ അനുസരിച്ച് സ്ഥാനമേൽക്കുമ്പോൾ എഴുപത്തിരണ്ട് രുദ്രാക്ഷം മാത്രമാണ് മാലയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ദേവസ്വത്തിന് പഴയ മേൽശാന്തി ഒപ്പിട്ട് നൽകിയ നിത്യം ചാർത്തുന്ന തിരുവാഭരണങ്ങളുടെ പട്ടികയിൽ എൺപത്തൊന്ന് രുദ്രാക്ഷങ്ങളെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രുദ്രാക്ഷമണികൾ എണ്ണാതെയാണ് ഒപ്പിട്ട് നൽകിയതെന്ന് മേൽശാന്തി മറുപടി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു അതെ ഏറ്റുമാനൂർ

സംഭവത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഹൈന്ദവ സംഘടനകൾ നാമജപ പ്രതിഷേധം നടത്തും കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം